ഏറ്റുമാനൂർ മങ്കരക്കലുങ്കിന് സമീപം ജലസ്രോതസ്സിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. മാലിന്യങ്ങൾ റോഡിലേക്ക് പരന്നൊഴുകിയത് പ്രദേശവാസികളെ വലച്ചു. ഒരാഴ്ചക്കിടയിൽ പലതവണ മാലിന്യ നിക്ഷേപം നടത്തിയതായാണ് പരാതി ഉയരുന്നത്. സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മുറിയിൽ നടത്തിയ ഏറ്റവും ഹീനവും നിന്ദിയുമായ പ്രവൃത്തിയായിരുന്നു മങ്കരത്തോട്ടിൽ മങ്കരക്കലുങ്ക് ഭാഗത്ത് ലോഡ് കണക്കിന് കക്കൂസ് മാലിന്യം പുറന്തള്ളിയ സംഭവം. ഒരാഴ്ചയായി തുടരുന്ന സംഭവം ശനിയാഴ്ച മാത്രമാണ് വഴിയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അസഹ്യമായ ദുർഗന്ധം പരക്കും വിധം മാലിന്യം റോഡിലേക്ക് പരന്നൊഴുകിയിരുന്നു. പഴയ മങ്കരക്കലുങ്ക് തോടാണ്, എൻ്റെ ചെറുപ്പത്തിലുള്ള തോടാണ്. ഞാൻ എനിക്ക് 78 വയസ്സായി. ഞാൻ അന്ന് ഈ മങ്കരക്കലിൽ താമസിക്കുന്ന തോടാണ്. ആ തോട് നിറഞ്ഞും മാലിന്യം കൂടി പൊങ്ങി ഒരു 2-3 ടണ്ണായിട്ട് കിടക്കുകയാണ്. ഈ വെള്ളം മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഒഴുകി മറ്റുള്ള കെൻറ്റിലോട്ടെല്ലാം പോയി അടിക്കും. ഒത്തിരി ആൾക്കാർക്ക് അസുഖങ്ങളും സുഖക്കേടുകളും എല്ലാം ഉണ്ടാകും. മങ്കരക്കലുങ്ക് ഭാഗം വിജനമാണെന്ന തിരിച്ചറിവാണ് സാമൂഹ്യ വിരുദ്ധരെ ഇവിടം സ്ഥിരം താവളമാക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം. സമീപത്ത് വീടുകളില്ല. രാത്രിയാവുന്നതോടെ എതിർദിശയിലുള്ള വർക്ക്ഷോപ്പും ഹോട്ടലും അടയും. ഇതോടെ പ്രദേശം ഇരുട്ടിലാവും. ജലസ്രോതസ് മലിനമാക്കപ്പെട്ടത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാക്കുന്ന ഭയപ്പാടിലാണ് മുനിസിപ്പൽ അധികൃതർ. സംഭവം അറിഞ്ഞയുടൻ മുനിസിപ്പൽ ചെയർമാൻ ജോർജ് പുലാടനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മോഹൻദാസും സ്ഥലത്ത് എത്തി. ഇവിടെ ഈ മാലിന്യം നിക്ഷേപിച്ചതിനകത്ത് ആദ്യമായിട്ട് ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് ഈ ക്യാമറ വഴി നോക്കി പരിശോധിച്ചിട്ട് അവർക്ക് അതിനുള്ള നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ അവർ കൊണ്ട് ശക്തമായിട്ടുള്ള നടപടി എടുക്കും. രണ്ടാമത്തെ വളരെ മാലിന്യമുക്തമായ നഗരമാക്കാനുള്ള നടപടികൾ നഗരസഭ ഒന്നാകെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര ഇരുട്ടിൻ്റെ മറവിൽ ഇവിടെ സമൂഹത്തിലെ ശക്തികൾ ഇത്തരം മാലിന്യങ്ങൾ ഈ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇത് ഇവിടെയുള്ളതല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മാലിന്യം കോരാൻ വീടുകാരെ ഒരു കാലം ചുമതലപ്പെടുത്തുമ്പോൾ ഇത് എവിടെ നിക്ഷേപിക്കുന്നതോടെ അറിയാനുള്ള ബാധ്യത വീട്ടുകാർക്കുണ്ട്. കക്കൂസ് മാലിന്യം തോട്ടിൽ തള്ളിയ സംഭവം അന്വേഷിക്കുവാനും കുറ്റവാളികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും നഗരസഭ പോലീസിൽ പരാതി നൽകി. കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും മാലിന്യത്തിന് മുകളിൽ വിതറുവാനും ആരോഗ്യ ശുചീകരണ വിഭാഗത്തിന് മുനിസിപ്പൽ അധികൃതർ നിർദ്ദേശം നൽകി. ശുചിമുറി മാലിന്യങ്ങൾക്കൊപ്പം പ്ലാസ്റ്റിക് ചാക്കുകളിലും ലോഡ് കണക്കായ മാലിന്യവും മങ്കരത്തോട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട നിലയിലാണ് കാണുന്നത്. ക്യാമറമാൻ അരുൺ നീണ്ടൂരിനൊപ്പം AR രവീന്ദ്രൻ, സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.